നമ്മൾ പലപ്പോഴും കയ്യിലിരിക്കുന്ന രക്തത്തെ നമ്മൾ നോക്കാതെ നമ്മൾ പുറത്തുള്ള വെള്ളി ചെന്നും ഇരുമ്പ് മരവിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞപ്പോഴും ഒരു ഒറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ ആശംസ മുന്നിൽ നിന്ന് ലഭിക്കുകയാണ്. ഇന്ന് ഇങ്ങനെ അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു വ്യക്തി പറഞ്ഞതാണ്, അച്ഛൻ ശരിക്കും സഭയുടെ ഒരു പിതാവ് മാത്രമല്ലായിരുന്നു, ഈ ദേശത്തിന്റെയും ഈ നാട്ടുകാരുടെയും ഒരു അച്ഛനായിരുന്നു. ഒരൊക്കെ സംഭവം പറയാം. ഒരു ഹൈന്ദവ സുഹൃത്ത്, ഞാനെന്റെ സുഹൃത്തല്ല, നമ്മുടെ ഒരു ഇടവകയിൽ കൊടുത്തിട്ടുള്ള സുഹൃത്തായിരുന്നു. അദ്ദേഹം മന്ത്രിമാരത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലും നയിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുമ്പോഴാണ് ഈ സുഹൃത്ത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഈ അച്ഛൻ്റെ അടിയിൽ വ്യക്തിയായിട്ടുള്ളതും അത് വന്നു കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചുള്ള സംഭവം ആ മനുഷ്യൻ വിപരിച്ചപ്പെടുത്താൻ എനിക്ക് തോന്നിയത് നമ്മൾ കാണാതെ കിടക്കുന്ന മുത്താണ് അച്ഛൻ. നമ്മുടെ എന്തെങ്കിലും അവസരങ്ങളിൽ ഉണ്ടായാലും നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ തെളിയപ്പെടും അച്ഛൻ്റെ അച്ഛൻ്റെ കഴിവുകൾ നമ്മൾ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്കും അച്ഛൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, ഈ ഇടവയ്ക്ക് മാത്രമല്ല അച്ഛൻ്റെ നഷ്ടം, ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടി ഉണ്ടായിരുന്ന ക്രൈസ്തവർക്ക് മാത്രമല്ല അക്രൈസ്തവർക്ക് ഒരു നഷ്ടമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ അവിടെ ചെല്ലുമ്പോഴും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പേരെ ദൈവത്തിലേക്ക് നേടുവാനും കൂടുതൽ പേരെ കർത്താവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും അച്ഛൻ്റെ നടപ്പുകളിലൂടെ അവർ കർത്താവിനെയാണ് കാണുന്നത്. അത് അച്ഛൻ്റെ നാമമല്ല മോഹപ്പെടുത്തുന്നത്, കർത്താവിന്റെ നാമമാണ് മോഹപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവവേലയിലേക്ക് നയിക്കുവാനായിട്ട് സഭയിൽ നിൽക്കുവാനായിട്ട് അച്ഛന് വേണ്ടിയുള്ള എല്ലാ വിധ ആശംസകളും പ്രാർത്ഥനകളും വരുന്നു. ചെല്ലുന്ന ഇടവുകളിൽ മൈവിഹാര ഇടവയിലാണെങ്കിലും ചെറിയ പള്ളിയാണെങ്കിലും ഇവിടെ ചെയ്യുവാൻ എന്തെങ്കിലും പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അച്ഛനെ കാത്ത് പരിപാലിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ